കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8 എട്ടും 9 വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയർ 4:8-9 വാക്യങ്ങൾ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളതെ പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. സമാധാനത്തിന് വേണ്ടി മനുഷ്യർ നെട്ടോട്ടം ഓടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സമാധാനം, അല്പം സമാധാനം ലഭിക്കുവാൻ വേണ്ടി പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരുണ്ട്, മദ്യപാനം നടത്തുന്നവരുണ്ട്, പുക വലിക്കുന്നവരുണ്ട്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ സമാധാനത്തിന് വേണ്ടി മനുഷ്യർ അലയുകയാണ്, പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. സമ്പത്ത് വർദ്ധിച്ചാൽ സമാധാനം ഉണ്ടാകുമോ? അപ്പോൾ അസമാധാനം, ആ സമയത്തും അസമാധാനം കൂടി വരും. എന്നാൽ കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന്. ലോകത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. സാഹചര്യങ്ങൾ, മറ്റു ബന്ധങ്ങൾ എല്ലാം നല്ലതായിരിക്കുമ്പോൾ, അനുഗ്രഹമായിരിക്കുമ്പോൾ നമുക്ക് സമാധാനമായിരിക്കും. അത് കഴിയുമ്പോൾ, അത് നമ്മെ വിട്ടുപോകുമ്പോൾ പിന്നെ അസമാധാനം വരും, വേദന വരും. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സമാധാനം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതല്ല, ആ സാഹചര്യങ്ങൾക്കതീതമായി ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ് ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആദ്യം നാം ദൈവവുമായിട്ട് ഒരു സമാധാന ബന്ധത്തിലേക്ക് വരണം. ദൈവമായിട്ടൊരു സമാധാന ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭ്യമാകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഈ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 തന്നെ അതിൻ്റെ 4-7 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടത്, ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്, എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. നമ്മൾ വിചാരപ്പെടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ വിചാരങ്ങൾ നമുക്ക് വേണ്ടി ഭാരപ്പെടുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയാലും അപേക്ഷയാലും ആ വിചാരങ്ങൾ കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ച് സ്തോത്രത്തോടെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷ കഴിക്കുമ്പോൾ, നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, നമ്മൾ ആകുലപ്പെടുന്ന ആ മനസ്സിൽ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന, നമ്മൾ നോക്കുന്ന ഭാഗം അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ശരിയായിട്ടുള്ളൊരു പ്രാർത്ഥനയെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നമ്മുടെ പ്രാർത്ഥന ജീവിതം ശരിയാകുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദകരമാകുമ്പോൾ, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ദൈവത്തിൻ്റെ സമാധാനം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിന്തകൾക്ക് വളരെ സ്ഥാനമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കും. ഒരിക്കലും ഒരാൾ ഒരു മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ എന്തായിത്തീരണമെന്ന് നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാൻ പറയാം, എന്ത് നിങ്ങൾ ചിന്തിക്കുന്നു അത് തന്നെ, എന്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നു അത് തന്നെ നിങ്ങൾ ആയിത്തീരുമെന്ന്. അപ്പോൾ നമ്മുടെ ചിന്തകളും, നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മുടെ സ്വഭാവമായി തീരുന്നതും. അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 12:2 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിപ്പീനെന്ന്.
നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സില നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ പൗലോസ് പറയുന്നു നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആ ചിന്തകൾ ശരിയായിട്ടുള്ള രീതിയിലാകുമ്പോൾ ആ മനസ്സിലെ ചിന്തകൾ ശരിയായിട്ടുള്ള രീതിയിലാകുമ്പോൾ ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ആ ചിന്തകൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവിടെ പറയുന്നത് അത് സത്യമായിട്ടുള്ളതായിരിക്കണം അത് ഘനമായിട്ടുള്ളതായിരിക്കണം അത് നീതിയായിട്ടുള്ളതായിരിക്കണം അത് രമ്യമായിട്ടുള്ളതായിരിക്കണം അവിടെ പറയുന്നത് അത് നിർമ്മലമായിട്ടുള്ളതായിരിക്കണം എന്നല്ല ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ചിന്തകളായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടതെന്നാണ് ദൈവവചനം പറയുന്നത് അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതെന്നാണ് ദൈവവചനം പറയുന്നത് യിരെമ്യാ പ്രവചനം 17 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ പറയുന്നുണ്ട് ഹൃദയം എല്ലാറ്റിനെക്കാട്ടിലും കപടമുള്ളതും വിഷമുള്ളതും ആണ് അത് ആരാഞ്ഞറിയുന്നവൻ ആർ യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിയുടെ നടപ്പിനും തക്ക പ്രതിഫലം കൊടുക്കുമെന്ന് അവിടെ പറയുന്നത് ഹൃദയം സകലത്തിനേക്കാട്ടിലും കപടമുള്ളതാണെന്ന് അത് വിഷമമുള്ളതാണ് അതിനെ ആരാഞ്ഞറിയുന്നവൻ ആർ എന്ന് നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകളെയെല്ലാം ഭാവങ്ങളെയെല്ലാം വിവേചിച്ചറിയുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവരോടുള്ള വെറുപ്പ് ഒരുപക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുക നമ്മുടെ മനസ്സിൽ വേറെ തരത്തിലായിരിക്കും ചിന്തിക്കുന്നത് കപടമായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകും പുറമേ ഒരുപക്ഷെ നമ്മളത് പുറമേ കാണിക്കയില്ലായിരിക്കും അതിനെ ആരാഞ്ഞറിയുന്നവൻ ആരെന്നും ദൈവവചനം ചോദിക്കുന്നു എന്നാൽ ദൈവത്തിന് ആ ചിന്തകളെ അറിയുവാൻ കഴിയും ആ ചിന്തകൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രസാദകരമുള്ളതാകുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തന ഭാഗത്തിലുണ്ട് ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ നിനക്ക് പ്രസാദമുള്ളതായിരിക്കട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ എഴുതുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദൈവവചനത്തിൽ പറയുന്നുണ്ട് സദൃശവാക്യങ്ങൾ 4 23 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് സകല ജാഗ്രതയോടും കൂടി നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക അതിൽ നിന്നാണല്ലോ ജീവൻ്റെ ഉത്ഭവം എന്ന് കാരണം ഈ ഹൃദയത്തിലാണ് നമ്മുടെ ചിന്തകളും എല്ലാം ഉണ്ടാകും ചിന്തയിൽ നിന്ന് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളെല്ലാം ഉണ്ടാകുന്നു ഹൃദയം അതുകൊണ്ട് ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടി സൂക്ഷിക്കുവാനാണ് ദൈവജനം നമ്മളെ പറയുന്നത് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ അവർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന ദൈവവചനത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം ഏത് തരത്തിലുള്ളതാണ് നമുക്ക് പുറമേ ഒന്ന് അഭിനയിക്കാം എന്നാൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട് ദാവീദ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ വായിലെ വാക്കുകളും കർത്താവേ എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായി തീരണമേ എന്ന് എൻ്റെ ഹൃദയത്തിലെ ചിന്ത കർത്താവേ നീ എനിക്ക് നിനക്ക് പ്രസാദകരമായി തീരണമേ എന്ന് ദാവീദ് പറയുന്നുണ്ട് ദൈവജനം കർത്താവ് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതല്ല നമ്മളെ അശുദ്ധമാക്കുന്നത് പുറത്തുനിന്നും അകത്തോട്ട് പോകുന്നതല്ല നമ്മളെ അശുദ്ധരാക്കുന്നതെന്ന് എന്നാൽ എന്താണ് നമ്മളെ അശുദ്ധരാക്കുന്നത് മർക്കോസിന് സുവിശേഷം 7 20-23 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കുലപാതകം മോഷണം അത്യാഗ്രഹം അഹങ്കാരം എന്നിവയെല്ലാം മനസ്സിൽ നിന്ന് ആണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നു അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നതെന്നാണ് കർത്താവ് തന്നെ പറയുന്നത് എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് നമ്മുടെ ചിന്തകളെ ദൈവഹിതപ്രകാരമുള്ളതാക്കി തീർക്കണമെന്ന് എങ്ങനെയുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടതെന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ ചിന്തിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം നമ്മുടെ ചിന്ത ഏത് തരത്തിലാണ് ആയിരിക്കേണ്ടതാണ് അങ്ങനെ നാം ദൈവഹിതപ്രകാരം ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പൗലോസ് ഇവിടെ 4 ഫിലിപ്പിയർ 4:8-9 വാക്യങ്ങളിൽ പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും വാട്ടെവർ ഈസ് ട്രൂ ഖനമായതൊക്കെയും വാട്ടെവർ ഈസ് ഹോണറബിൾ സത്യമായതൊക്കെയെന്നും പറയുന്ന സത്യത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നാം ചിന്തിക്കുക ലോകത്തിൽ നമുക്കറിയാം സകല കപടം നിറഞ്ഞതാണ്
മനുഷ്യന് പല പ്രോമിസസും സമാധാനം കിട്ടുന്നതും സന്തോഷം കിട്ടുന്നതും ആരോഗ്യം കിട്ടുന്നതുമായ പല കാര്യങ്ങളും നമ്മളെ എടുത്ത് ലോകം കാണിക്കും എന്നാൽ നമുക്ക് തരുന്ന പ്രോമിസസിനൊന്നും അതിനെ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല നമ്മളെ നാം കബളിപ്പിക്കപ്പെടാറുണ്ട് അത് സത്യമല്ല ആദം ഹവ്വയെ പിശാച് ചതിച്ചതുപോലെ എന്നാൽ പിന്നെ എന്താണ് സത്യമായിട്ടുള്ളത് പൗലോസ് ഇവിടെ പറയുന്നത് സത്യമായിട്ടുള്ളതിനെ നമ്മൾ ചിന്തിക്കുവാനെന്ന് സത്യമായിട്ടുള്ളതിനെ നാം അയവിറക്കുവാൻ പറയുന്നു സത്യമായിട്ടുള്ളതിനെ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കുമെന്ന് പൗലോസ് ഇവിടെ പറയുന്നു എന്താണ് സത്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് നമുക്ക് സമാധാനവും സന്തോഷവുമൊക്കെ ലോകം നമുക്ക് ഓഫർ ചെയ്യും എന്നാൽ അതൊന്ന് നമുക്ക് തന്ന് നമ്മളെ സമാധാനത്തോടും സന്തോഷത്തോടും ഒന്ന് ഇരുത്തുവാൻ ലോകത്തിനും മറ്റുള്ളതിനൊന്നും കഴിയുകയില്ല എന്നാൽ സത്യമായിട്ടുള്ളതിനെ നാം ചിന്തിക്കുമ്പോൾ എന്താണ് സത്യമായിട്ടുള്ളത് ദൈവമാണ് സത്യം ദൈവം തന്നെ സത്യമാണ് ദൈവം സത്യമാണ് നമ്മുടെ കർത്താവ് സത്യമാണ് യേശു സത്യമാണ് എഫേസ്യ ലേഖനം 4:20 ഇരുപതാം വാക്യത്തിൽ പറയുന്നു യേശു സത്യമാണെന്ന് വീണ്ടും പിന്നും പിന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും യോഹന്നാൻ്റെ സുവിശേഷം 16:13 പറയുന്നുണ്ട് സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവെന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് സത്യമാണ് നമ്മുടെ യേശു കർത്താവ് സത്യമാണ് നമ്മുടെ ദൈവം സത്യമാണ് വീണ്ടും നമുക്ക് പറഞ്ഞ് വചനം സത്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17:17 പറയുന്നു സത്യത്താൽ ഇവരെ ശുദ്ധീകരിക്കണേ നിന്റെ വചനം സത്യമല്ലോ എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ വചനം സത്യമാണ് ആ സത്യം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ ദൈവം പിതാവായ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മുടെ ചിന്തകൾക്കെല്ലാം മാറ്റം വരും നാം ശുദ്ധീകരണത്തിലായിത്തീരും അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന സത്യമായിട്ടുള്ളതിനെ നിങ്ങൾ ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തെയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ നാം ചിന്തിക്കുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോവുകയും ദൈവഹിതപ്രകാരം ചിന്തിക്കുവാൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും രണ്ടാമതായിട്ട് പറയുന്നത് അവിടെ പറയുന്നത് ഘനമായിട്ടുള്ളത് അത് വാട്ട് എവർ ഈസ് ഹോണറബിൾ അതായത് അതിൻ്റെ വേറൊരു മലയാളം ട്രാൻസ്ലേഷൻ പറയുന്നത് കുലീനമായിട്ടുള്ളതിനെ ചിന്തിക്കുക എന്നുള്ളത് നോബിളായിട്ടുള്ളതിനെ ചിന്തിക്കുക എന്നുള്ളത് അങ്ങനെയുള്ളതിനെ നാം ചിന്തിക്കണം ദൈവജനത്തിൽ തന്നെ വേറെ ഒരു ഭാഗത്ത് ഒരു തിമോത്തിയോസിന് പൗലോസ് എഴുതിയിട്ടുണ്ട് അധ്യക്ഷന്മാർ ഘനശാലികളായിരിക്കണം അതുകൊണ്ട് സ്ത്രീകളും ഘനശാലികളായിരിക്കണമെന്ന് മറ്റുള്ളവരെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തതക്ക വിധത്തിലായിരിക്കണം നമ്മുടെ സ്വഭാവമെന്ന് അപ്പോൾ ഘനമായിട്ടുള്ളതിനെ നാം ചിന്തിക്കണം മൂന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് നീതിയായിട്ടുള്ളതിനെ നാം ചിന്തിക്കുക എന്ന് വാട്ട് എവർ ഈസ് ജസ്റ്റ് എന്താണ് നീതിയായിട്ടുള്ളത് നീതിയായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ വീണ്ടെടുത്ത നമ്മളെ നടത്തുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കണം നമ്മുടെ ചിന്തകൾ നീതിയായിട്ടുള്ളതിനെ നാം ചിന്തിക്കുക എന്ന് എഴുതിയിരിക്കുന്നു അടുത്തതായിട്ട് എഴുതി നിർമ്മലമായിട്ടുള്ളതിനെ നാം ചിന്തിക്കുക നിർമ്മലമായതൊക്കെയും എന്ന് പറയുമ്പോൾ മോറലി അൺഡിഫൈൻഡ് ആയിട്ടുള്ളതിനെ നാം ചിന്തിക്കുക നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളതായിരിക്കും അടുത്തതായിട്ട് നിർമ്മലമായിട്ടുള്ള നിർമ്മലമായ കാര്യങ്ങളെ നാം ചിന്തിക്കുക എന്നെഴുതി പിന്നെ എഴുതിയിരിക്കുന്നു രമ്യമായതിനെ വാട്ട് എവർ ഈസ് ലവ്ലി രമ്യമായിട്ടുള്ളതിനെ മറ്റുള്ളവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചിന്തകളെ നാം ഉപേക്ഷിച്ച് മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറുന്ന തരം സ്നേഹം ദയ പരോപകാരം ക്ഷമ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ കാണുന്നത് സൽകീർത്തിയോ ഒക്കെയും ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊൾവീനെന്ന് സൽകീർത്തിയായിട്ടുള്ള കാര്യങ്ങൾ സൽഗുണമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള പുകഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളെ നാം ചിന്തിച്ചു കൊൾവീനെന്ന് ദൈവവചനം ഇവിടെ പറയുന്നു അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ദൈവ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം കാരണം ദൈവത്തിൻ്റെ വചനമാണ്
ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ശുദ്ധീകരണം പ്രാപിച്ചു ആണെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം അതിൻ്റെ 165 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ന്യായ പ്രമാണത്തോടെ പ്രിയമുള്ളവർക്ക് വളരെ സമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഒട്ടുമില്ലല്ലോ എന്ന്. നിന്റെ ന്യായ പ്രമാണം, ദൈവത്തിൻ്റെ വചനത്തോടെ പ്രിയമുള്ളവർക്ക് സമാധാനമുണ്ട് എന്ന്. ദൈവത്തിൻ്റെ വചനത്തോടെ നാം പ്രിയപ്പെടുകയാണെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ വചനം നാം അയവിറക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. മറ്റുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നുകൂടിയാലും ആ ശരിയായിട്ടുള്ള ചിന്തയിലേക്ക് നമ്മളെ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ സത്യമായിട്ടുള്ളത്, ഘനമായിട്ടുള്ളത്, നീതിയായിട്ടുള്ളത്, രമ്യമായിട്ടുള്ളത്, സൽഗുണ സൽകീർത്തിയായിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇവിടെ എഴുതിയിരിക്കുക, അങ്ങനെ സൽകീർത്തിയായതൊക്കെയും സൽഗുണവും പുകഴ്ച അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ എന്ന്. അപ്പോൾ ദൈവ വചനം നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളത്തിൽ, ദൈവമേ ഒരു വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൊരു ആഗ്രഹം ഉണ്ടെന്ന്, കർത്താവെ ഇതുപോലെ പ്രവർത്തിക്കുവാൻ, ദൈവം ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമർപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക മാത്രമാണോ? അല്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണോ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞു? ഒരിക്കലും അല്ല. എന്നാൽ പിന്നെ എന്തും കൂടി ചേർന്നതാണ് ക്രിസ്ത്യ ജീവിതം. അത് 9 വാക്യത്തിൽ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നമ്മുടെ ചിന്ത നന്നായാൽ മാത്രം പോരാ, നല്ലത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് സമാധാനം കിട്ടത്തില്ല. എന്നാൽ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞത്? പൗലോസ് അവരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു. പൗലോസ് അവരെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയുന്നു, അവർ ഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതൊക്കെ എന്നാൽ അത് മാത്രം പോരാ. പൗലോസ് പറയുന്നത്, നിങ്ങൾ പഠിച്ചു അത് ശരി, നിങ്ങൾ ഗ്രഹിച്ചു അത് ശരി. ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ആദ്യം കേൾക്കും, പിന്നെ അതിനെ നമ്മൾ റിസീവ് ചെയ്യും. അതിന് ആ റിസീവ് ചെയ്തുമ്പോഴാണ് അത് വിശ്വാസമായി പരിണമിക്കുന്നത്. എന്നാൽ ആ റിസീവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കോപ്പി ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം യാക്കോബ് അപ്പോസ്തലനും പറയുന്നുണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്യാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു എന്ന് പറയുമ്പോൾ അതിനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വചനം കേട്ടു മറക്കുന്നവരായിട്ടല്ല, പിന്നെയോ അതിനെ പ്രവർത്തിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര വചനം കേട്ടാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എങ്കിൽ, ആ ദൈവവചനം വായിച്ചത് കൊണ്ടോ വെറുതെ ഇരുന്നത് കേട്ടത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പ്, അതായത് ഞാൻ എങ്ങനെയാണ് ജീവിച്ചത്, എൻ്റെ ഉപദേശവും എൻ്റെ ജീവിതവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ഞാൻ ഉപദേശിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയെന്ന് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അത് പ്രവർത്തിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അതുകൊണ്ട് പൗലോസിന് ഒട്ടും ശങ്കയില്ലാതെ താൻ പഠിപ്പിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, പൗലോസ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് അത് കൊണ്ടുവന്നു, അതുകൊണ്ട് അത് പൗലോസ് അത് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരുന്നു പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവീൻ എന്ന് പൗലോസ് പറഞ്ഞു. ഞാൻ ക്രിസ്തുവിനെ എങ്ങനെയാണ് അനുകരിച്ചത്, അതുകൊണ്ട് നിങ്ങളും എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസ് പറയുന്നു. വേറൊരു ഭാഗത്ത് പൗലോസ് ഒന്ന് കുറിന്ത് 4:16 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. യാതൊരു
യാതൊരു ശങ്കയുമില്ലാതെ ധൈര്യത്തോടുകൂടി പൗലോസിന് പറയാനും പറ്റുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ, കാരണം ഞാൻ ക്രിസ്തുവിനാണ് അനുഗമിച്ചതെന്ന്. നമ്മളും കർത്താവിൻ്റെ വചനപ്രകാരം ആ കേട്ട് മറക്കുക അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രവൃത്തിയിലേക്ക് ദൈവത്തിൻ്റെ വചനം നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ദൈവഹിതകരമായ കാര്യങ്ങൾ നമുക്ക് പറയുവാനും നമുക്ക് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ഉപദേശവും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ജീവിതവും എല്ലാം ഒരുപോലെ ആയിത്തീരും. അപ്പോഴാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുവാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ ഈ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്ക് സമാധാനം എങ്ങനെ ലഭിക്കുമെന്ന്, അസമാധാനപ്പെട്ട് വേദനയോട് ഇരിക്കേണ്ട, ആകുല ചിന്തയോട് ഇരിക്കേണ്ട ഒരു സ്ഥാനത്ത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. പിന്നെ എന്ത് ചെയ്യണം? ശരിയായിട്ടുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആ വിചാരപ്പെടാനുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് വേണ്ടി വിചാരപ്പെടും ദൈവത്തിൻ്റെ കരങ്ങളത് സമർപ്പിച്ച് പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിപ്പാൻ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നമുക്ക് സകല ബുദ്ധിയെയും കഴിയുന്ന സമാധാനം ലഭിക്കും. അതുമാത്രമല്ല, നമ്മൾ നമ്മുടെ ചിന്തകളെ ദൈവഹിതപ്രകാരം നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം രൂപപ്പെടുത്തുക മാത്രമല്ല, അത് നമ്മുടെ പ്രവൃത്തിപഥത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ആ ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഇട്ട് കൊടുക്കും. കർത്താവാണ് സമാധാനം. ആ സമാധാനം ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ സമാധാനം നമ്മൾ കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജനത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ അവിടെ പറയും. ആ ജനത്തെപ്പറ്റി യെശയ്യാ തൻ്റെ പ്രവചന 9-ാം അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവിനെ പറ്റി, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന്, പ്രിൻസ് ഓഫ് പീസ്. നമ്മുടെ കർത്താവ് സമാധാനമാണ്. ആ നല്ല ചിന്തകൾ നമ്മളെ ഭരിക്കുമ്പോൾ ആ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ വാഴും. ആ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ സമാധാനവാഹികളായി നമ്മൾ സമാധാനം അനുഭവിക്കുന്നവർ മാത്രമല്ല സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സമാധാനത്തിൻ്റെ ദൈവമേ, നീ ഞങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങുമായിട്ട് ഒരു സമാധാനത്തിൽ വരുമ്പോഴാണല്ലോ ആ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നത് കർത്താവേ. ആ സമാധാനം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ദൈവമേ അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ അവിടുത്തെ ഹിതപ്രകാരമായിരിക്കണമേ. അതുതന്നെ അല്ല കർത്താവേ, ഹല്ലേലൂയാ, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതായ കാര്യങ്ങൾ, ഞങ്ങൾ ഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതുവരെയും കേട്ട് കർത്താവെ മറന്നു പോകുന്നവരായിട്ടല്ല കർത്താവെ, ഇതുവരെയും കേട്ടതുപോലെയല്ല ഇനിയും ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അതുപോലെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു വലിയ കർത്താവെ ഭാരം ഞങ്ങൾക്കുണ്ടാകുവാൻ ഇടയാക്കണമേ. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്ന് അങ്ങയുടെ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ. അത് ഞങ്ങൾ മനസ്സിലാക്കി ദൈവമേ സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ചിന്തകളും എല്ലാം അതുപോലെ ആയിത്തീരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അതിനു വേണ്ടി ഒരു കർത്താവെ സമർപ്പണം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.